കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് കൂളിമാട് കടവിൽ നിർമ്മിച്ചിരിക്കുന്ന പാലം ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. കൂളിമാട് മപ്പുറം പ്രദേശവാസികൾ ഏറെ ആഹ്ലാദത്തിലാണ്. വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുക്കുന്നതിന് മുമ്പ് തന്നെ കാൽനടയായി ഇരുകരയിലെയും ജനങ്ങൾ സമ്പർക്കം തുടങ്ങിയിരിക്കുന്നു. ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന പാലത്തിൻ്റെ പണികൾ ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. ബീമുകളുടെയും തൂണുകളുടെയും കൈവരികളുടെയും പെയിൻറിങ് പൂർണ്ണമായും ചെയ്തു കഴിഞ്ഞു. കൈവരിക്ക് ആകാശനീലയും കൈവരിയുടെ തൂണുകൾക്ക് കടും നീലയുമാണ് നൽകിയിരിക്കുന്നത്. ഇരുകരയിലെയും അപ്രോച്ച് റോഡിൻ്റെ പണിയും അവസാന ഘട്ടത്തിലാണുള്ളത്. സർവീസ് റോഡിൻ്റെ പ്രവൃത്തിയും വേഗത്തിൽ നടക്കുന്നുണ്ട്. മപ്പുറം ഭാഗത്ത് 80 മീറ്റർ നീളത്തിലും കൂളിമാട് ഭാഗത്ത് 160 മീറ്റർ നീളത്തിലുമാണ് അപ്രോച്ച് റോഡുകൾ ഉള്ളത്. എന്നാൽ കൂളിമാട് ഭാഗത്തെ അപ്രോച്ച് റോഡ് അങ്ങാടി വരെ എത്തുന്നില്ല. ശേഷിക്കുന്ന ഭാഗം കളന്തോട് കൂളിമാട് റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായി ചെയ്യേണ്ടതാണ്. 2022 മെയ് 16 മപ്പുറം ഭാഗത്ത് ബീം തകർന്നു വീണത് വിവാദമായിരുന്നു. പാലത്തിലെ വൈദ്യുതി വിളക്ക് നിലവിലെ പ്രവൃത്തിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നത് നാട്ടുകാരെ അലോസരപ്പെടുത്തുന്നുണ്ട്. 350 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള പാലത്തിൻ്റെ ഇരുഭാഗത്തും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയുണ്ടാകും. 7.5 മീറ്ററാണ് പാലത്തിൽ റോഡിൻ്റെ വീതി. മലപ്പുറം കോഴിക്കോട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂളിമാട് പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇവിടുന്ന് കൊടുവള്ളി മുക്കം ഭാഗത്തേക്ക് ഒരുപാട് 15 കിലോമീറ്ററിൻ്റെ വ്യത്യാസം വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ വയനാട് ഭാഗത്ത് നിന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്ക്, കരിപ്പൂർ എയർപോർട്ടിലേക്ക് വരുന്നവർക്ക് ഒരുപാട് ദൂരം കുറഞ്ഞ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ പാലം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വേ ആയി മാറും എന്നുള്ളതാണ്. എടവണ്ണപ്പാറ ഭാഗത്തെയും ഈ മപ്പുറം പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേക വലിയൊരു പുരോഗതിയാണ് നമ്മളിതിൻ്റെ മുന്നിൽ കാണുന്നത്. ഇപ്പോൾ ഈ തുറക്കുന്നതോടുകൂടി ഈ രണ്ട് നാട്ടുകാരും, ഈ മപ്പുറം ഭാഗത്തെ നാട്ടുകാരും കൂളിമാട് ഭാഗത്തെ നാട്ടുകാരും വളരെ ആഹ്ലാദത്തിലാണ്. ഇപ്പോൾ തന്നെ പാലം തുറന്നു കൊടുക്കണം, പിന്നെ കൂളിമാട് ചെന്ന് അവശ്യ സാധനങ്ങൾ വാങ്ങണം എന്നുള്ള ഒരു അഭ്യർത്ഥനയെല്ലാം വന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് നാട്ടുകാരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ഘടകമാണിത്. മുമ്പ് കാലത്ത് തോണിയിലായിരുന്നെങ്കിലും ഞങ്ങളെല്ലാവരും അക്കരെ കടക്കലും അവിടെ നിന്നിങ്ങോട്ട് ഇക്കരെ കടക്കലും എല്ലാം തോണിയിലായിരുന്നു. ഈ പാലം കൊണ്ട് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ രണ്ട് നാടും ഒന്നായി മാറുമെന്നുള്ളൊരു സവിശേഷതയാണ് ഈ റോഡ് കൊണ്ടുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേ ആയിട്ട് തന്നെ ഈ കൂളിമാട് പാലം മാറുന്നതാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കരാറെടുത്ത കൂളിമാട് പാലത്തിന് കിഫ്ബി മുഖേന 25 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭ്യമാക്കിയത്. ദിവസങ്ങൾക്കകം ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന കൂളിമാട് പാലം ഗതാഗത യോഗ്യമാകുന്നത് ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഇരുകരയിലെയും പ്രദേശവാസികൾ. അപ്പോൾ ഈ പാലത്തിൻ്റെ ഏതാണ്ട് വർക്കുകളൊക്കെ പൂർത്തിയാകുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇനി കുറച്ച് വർക്കുകൾ മാത്രമേ ഉള്ളൂ രണ്ട് സൈഡിലായിട്ട് ഫിനിഷാവാനുള്ളത്. അതിൽ ഏതാണ്ട് ഇവരിത് കഴിയുന്നതോടുകൂടി ഇതിൽ നടക്കാനുള്ള ഇത് തുറന്നു കൊടുക്കും എന്നുള്ളതാണ് ഇവർ അധികൃതർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുവരെ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ സന്ദർശകരൊക്കെ ഇവിടെ വന്നിട്ട് ഇത് വീക്ഷിക്കുന്നുണ്ട്. അത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാര്യമായിട്ടുള്ളത്. അങ്ങനെ ഈ ഇതിൻ്റെ സ്ഥലങ്ങളെല്ലാം ഇവിടെ വിട്ടുകൊടുത്ത് അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു 4-5 ടീമുകൾ ഇതിൽ സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ ഇതൊക്കെ കിട്ടി, നഷ്ടപരിഹാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അപ്രോച്ച് റോഡ് ഇതിലെ പുഴയിലേക്കുള്ള റോഡ് വരുന്നുണ്ട്. അപ്രോച്ച് പിന്നെ മറ്റേ ഈ ഇരട്ടമൊഴി ഈ ഇളമരം അപ്രോച്ച് റോഡ് അതിന് ഫണ്ട് പാസ്സായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അപ്രോച്ച് റോഡും യാഥാർത്ഥ്യമാകും. Invest your sleep on right mattress. Foolish mattress for healthy sleep.